അസ്സലാമു അലൈക്കും. എല്ലാ എൻ്റെ പ്രവാസികളും ഈ വീഡിയോ നിർബന്ധമായും കാണണം. കാരണം എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വീട്ടിലേക്ക് ധാരാളം പ്രവാസികൾ അവരുടെ ഓരോ പരാജയ വാർത്തയും വിജയ വാർത്തയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ഇതൊന്ന് പറയണം എന്ന് എനിക്ക് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും അവർ ഗൾഫിൽ നിന്നും പ്രധാനമായും സൗദി അറേബ്യയിൽ നിന്നും എത്രയോ വർഷക്കാലം അധ്വാനിച്ച് അവിടുന്ന് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ നാട്ടിലെത്തണം. അവിടെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറേ സ്വപ്നങ്ങളാണ്. തൻ്റെ കൂട്ടുകാർ ഒരുമിച്ച് നിന്ന് നാട്ടിലൊരു ബിസിനസ് അങ്ങ് ചെയ്യണം. ആ ബിസിനസ്സിനെ കുറിച്ച് ശരിക്കും അവർ പഠിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബദ്ധങ്ങൾ പറ്റി, അബദ്ധങ്ങൾ പറ്റി എന്ന കേസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ ബിസിനസ്സിനെ കുറിച്ചൊന്നും പഠിക്കാത്തത്? എൻ്റെ ഏട്ടനറിയാ, അളിയനറിയാ, അമ്മാവനറിയാ, പള്ളിയിലെ ഉസ്താദിനറിയാ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അവരൊക്കെ നല്ല വിശ്വാസമുള്ള ആൾക്കാർ, അവരൊന്നും പറ്റിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് കാശ് കൊടുത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ അവരൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ ഈ ബിസിനസ്സിനെ കുറിച്ച് അവർക്ക് അറിയോ അറിയില്ലേ? ഈ കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നും ഇതാ എന്നും ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ ഓരോ പ്രവാസികൾ വന്നിട്ട് പൈസ നഷ്ടപ്പെട്ട കഥന കഥകളാണ് പറയുന്നത്. ബാങ്കിൽ നിന്നും പണമെടുത്ത് പ്രയാസപ്പെട്ടത്, വീട് ജപ്തി ചെയ്യാൻ പോകുന്നുണ്ട്, പറമ്പും പോലെയൊക്കെ പണയം വെച്ചിട്ട് ഇതിൽ അടവ് തെറ്റിയിട്ട് വന്ന് ശല്യം ചെയ്യുന്നത്, ഇങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് പല പ്രവാസികളും വന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാനുള്ള പ്രധാനമായും സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചെത്തി അവിടുത്തെ എല്ലാ പണവും അവരുടെ ആ സ്പോൺസർഷിപ്പ് ശരിയല്ലാത്തത് കൊണ്ടും ഇഖാമ റെഡായതുകൊണ്ടും അവർ തിരിച്ചു വന്ന് നാട്ടിൽ എന്തെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന, പക്ഷേ ഗൾഫിൽ നിന്ന് തന്നെ അവർ പ്ലാൻ ചെയ്യണം, നാട്ടിൽ കുറച്ച് ഫണ്ട് അയച്ചു കൊടുത്ത് അവർ ആ ബിസിനസ്സൊക്കെ അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ്, സത്യത്തിൽ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ, ഇടപെടലും ഇല്ലാതെ നിങ്ങളുടെ ഫണ്ട് ഇവിടെ എന്തിനു വേണ്ടി ചിലവാക്കിയെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കും അറിയില്ല, ഇവിടെ ഉള്ളവർക്കും അറിയുന്നില്ല. ഇത്തരം ഒരുപാട് അബദ്ധങ്ങളിലൂടെ ധാരാളം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു തുക നഷ്ടപ്പെടാതിരിക്കാനാണ് എൻ്റെ പ്രവാസികളോട് ഞാൻ പറയുന്നത്. മറ്റു മാർഗങ്ങളൊന്നുമില്ല, നിങ്ങൾക്കൊരു വരുമാന മാർഗം കിട്ടാനാ ചെയ്യുന്നത് എന്നൊക്കെ കേട്ടോളൂ. ഒരു ബിസിനസ് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ നടക്കണമെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. 2018 ശേഷം ഇന്ത്യയിലല്ല, ലോകത്തുള്ള മുഴുവൻ ബിസിനസ്സും മാറിയിട്ടുണ്ട്, 100% മാറിയിട്ടുണ്ട്. 2019-20 വലിയൊരു മാറ്റം സംഭവിച്ചു. അതിനുശേഷം 2021-22 കൊറോണ കാലത്ത് വീണ്ടും അത് ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ ആ കോൺസെപ്റ്റ് ഐഡിയകൾ ഇനി നടക്കില്ല, പഴയ ആ പാരമ്പര്യ ബിസിനസ് ഇനി നടക്കില്ല. എല്ലാം തന്ത്രപരമായി ഹിക്മത്തിലൂടെ പുതിയ പുതിയ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഐഡിയകളും ടെക്നോളജികളും ഉൾപ്പെട്ടതായിരിക്കണം ഇനി ഒരു പുത്തൻ ബിസിനസ്. നേരെ പോ നടക്കുന്നില്ല. ഇനി 100 രൂപക്ക് മേടിച്ച് 130 വിൽക്കാൻ വെച്ചാൽ ആൾക്കാരത് വാങ്ങൂല, അവിടെ നിന്ന് പറയും 100 ഞാൻ മേഴിങ്ങിയ 90 വാങ്ങിച്ചെന്ന് പറഞ്ഞ ഒരുപാട് തട്ടിപ്പ് തരികടകൾ നടക്കുന്നിടത്ത് നേരെ പോ ഒരു ബിസിനസ്സുമായി നിങ്ങൾ വന്ന പരാജയപ്പെടും. അതുകൊണ്ടാണ് ഒരുപാട് കേൾക്കണം, പഠിക്കണം, അനുഭവസ്ഥരുടെ കൂടെ ഇരുന്നു കൊണ്ട് ഈ കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം, കൺസൾട്ടൻസി റിപ്പോർട്ടുകൾ നിങ്ങൾ ആവശ്യപ്പെടണം എന്നൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. പഴയ ആ തന്ത്രം ഇനി നടക്കില്ല. പണ്ട് ഞാൻ ഒരുപാട് കച്ചവടം ചെയ്ത ആളാണ്, എത്രയോ ആളുകൾ അതുപോലെ കച്ചവടം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്തരം ഒരു ബിസിനസ് ഇനി നടക്കില്ല. 2018 കൂടി ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ അറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ഇൻഫർമേഷൻ, ഐഡിയാസ്, ടെക്നോളജികൾ, വിവരങ്ങൾ ഇന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണക്കാർ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങളൊരു ബിസിനസ്സുമായിട്ട് ഇറങ്ങിയാൽ ഏൽക്കില്ല അത്. നിങ്ങൾ എന്തൊരു പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്താലും ഓൺലൈനിൽ നോക്കും അവർ എന്താണ് ഇതിൻ്റെ വില, ഇതിന് എത്ര പ്രൈസ് എന്ന് നോക്കിയിട്ട് അവിടെ ഓർഡർ ചെയ്യും. അവിടെ പക്ഷെ ഫേക്കായിരിക്കാം, അവർ പക്ഷെ അവിടെ തട്ടിപ്പ്, അതൊന്നും അവർ നോക്കേണ്ട ആവശ്യമില്ല. ആളുകൾ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പീടിക തുറന്നു വെച്ച് അതിലൊരു സാധനം വിൽപ്പനക്ക് വെച്ചാൽ ആളുകൾ ഓടിച്ചെന്നിട്ട് ആ സാധനത്തിൻ്റെ വില നോക്കും, എരുത്തൊരു മൊബൈൽ ഫോൺ ഉണ്ടാവും, നേരെ നോക്കും ആമസോണിൽ എത്ര, ഫ്ലിപ്കാർട്ടിൽ എത്ര, സോഷ്യൽ മീഡിയയിൽ എത്ര എന്നൊക്കെ നോക്കിയിട്ട് 100 രൂപ എവിടെയാണ് കൂടുതൽ കുറവ് അവിടെ നിന്ന് മേടിക്കും, നമുക്കധികം വിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്ത്രപരമായിട്ടായിരിക്കണം ഇനി ഒരു ഷോറൂം തുറക്കേണ്ടത്. വലിയ ഹിക്മത്തിലൂടെ ആവണം ഒരു കമ്പനി തുറക്കേണ്ടത്. വളരെയധികം ജനങ്ങളെ ആകർഷിക്കുന്ന ഓഫറുകളൊക്കെ ഇടേണ്ടി വരും. അതിലപ്പുറം ഈ ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ബിസിനസ്സിൽ നാളെ തന്നെ ലാഭം കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങളെ ഒരു പരാജയത്തിലേക്ക് എത്തിക്കുന്നത്.
അതിനപ്പുറം ഒന്നോ രണ്ടോ വർഷക്കാലം ഞാനിത് പരാജയത്തിലാണെങ്കിൽ ഇത് നടത്തിക്കൊണ്ടു പോകും, മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ലാഭം കിട്ടും എന്ന് നേരത്തെ തീരുമാനിക്കണം. രണ്ട് കൊല്ലം പരാജയപ്പെടുന്ന ആ എക്സ്പെൻസ് നിങ്ങളുടെ മുതൽ മുടക്കായി നിങ്ങൾ കാണണം. ഇത് കാണാത്തത് കൊണ്ട് അധികം ആൾക്കാരും ഈ ബിസിനസ് ശരിയല്ലെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചുള്ള കടങ്ങളിലൂടെ കടം വന്ന് മൂടി അവർ ബുദ്ധിമുട്ടായി ഉറക്കു പോലും നഷ്ടപ്പെടുന്നത്. അതിന് പകരം നേരത്തെ തന്നെ ഒരു പ്രോജക്ട് റിപ്പോർട്ടിൽ നിങ്ങൾ എഴുതി വെക്ക്, അടുത്ത രണ്ട് കൊല്ലത്തേക്ക് എനിക്ക് വരാൻ പോകുന്ന നഷ്ടം ഡാഷ് ഡാഷ് ആണ്, ഇത്ര രൂപ എനിക്ക് നഷ്ടപ്പെടും, അത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്ന് പറ. അല്ലെങ്കിൽ 100 രൂപയ്ക്ക് മേടിച്ച സാധനങ്ങൾ 90 രൂപയ്ക്ക് വിൽക്ക്, 10 രൂപ നഷ്ടപ്പെടും. അങ്ങനെ ഒരു വർഷം നിങ്ങൾക്ക് 5-10 ലക്ഷം രൂപ നഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾ ഫേമസ് ആവും, നിങ്ങളുടെ ബിസിനസ് എല്ലാവരും അറിയപ്പെടും. അങ്ങനെ പിന്നെ 90-ൽ 95 ആക്ക്, പിന്നെ അത് 100 ആക്ക്, പിന്നെ 105 ആക്ക്, 110 ആക്ക്. അതൊരു സർവീസ് ആവട്ടെ, ഒരു പ്രോഡക്റ്റ് ആകട്ടെ, ഒരു കോൺസെപ്റ്റ് ആവട്ടെ, ഇങ്ങനെ തന്ത്രപരമായി ഇനി ഒരു ബിസിനസ് നടത്തിയില്ലെങ്കിൽ പഴയകാല ബിസിനസ് നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, നഷ്ടപ്പെടും. പുതിയ ബിസിനസ് നിങ്ങൾക്ക് നടത്താൻ അറിയില്ലെങ്കിൽ ദയവുചെയ്ത് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഒരു കമ്പനിക്ക് കൊടുക്കണേ, ആ കമ്പനിയും ഇതുപോലത്തെ ബിസിനസ് ചെയ്യുന്നവരാണോ, തന്ത്രപരമായി നോക്കുന്ന നടത്തുന്നവരാണോ, ഒന്നോ രണ്ടോ കൊല്ലം നഷ്ടത്തിൽ ഓടിച്ച് പിന്നെ ലാഭം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നവരാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ പെട്ടെന്ന് വന്ന് ബിസിനസ് ഇറക്കിയിട്ട് നാളെ തന്നെ ശമ്പളം കിട്ടണം, വരുമാനം കിട്ടണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. തൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്ത് ഒരു ബിസിനസ്സിന് വേണ്ടി ചെലവാക്കി 1-2 മാസം കഴിഞ്ഞാൽ എനിക്ക് ലാഭം കിട്ടും, എന്നിട്ട് എൻ്റെ ഭാര്യക്കും മക്കൾക്കും എനിക്ക് ചെലവിന് കൊടുക്കണം, വരുമാനം കിട്ടും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ബിസിനസ് തുടങ്ങുകയാണ്. വീടും പട്ടിണിയാവണ്, പാവം ഇവരുടെ കച്ചവടം നഷ്ടത്തിലുമായിട്ട് ഉള്ള മുതലും നഷ്ടത്തിൽ വലിയ പ്രയാസത്തിൽ എത്രയോ മലയാളികളാണ് പാവം ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ പറയും, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു, ഒന്ന് തുടങ്ങുന്നതിന് മുൻപ് എന്തേ വരാത്തത്, എത്രയോ ആളുകൾ എന്നെപ്പോലെ വേറെ എന്നെക്കാളും നന്നായിട്ട് കൺസൾട്ടൻസി നടത്തണ, നിർദ്ദേശ ഉപദേശങ്ങൾ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണം, എന്നെക്കാളും ഞാനൊക്കെ അവരുടെ അടുത്തല്ലേ പോയി ചോദിച്ച് പഠിക്കുന്നത്, ഞാൻ എന്നോടല്ലല്ലേ ചോദിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിച്ച് പഠിക്കുന്നില്ല ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ്? ഇനിയെങ്കിലും ഇത്തരം അബദ്ധത്തിൽ ചാടാതിരിക്കാൻ നിങ്ങളുള്ള കാശ് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് നാട്ടിൽ വന്ന് അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്ത്, അതിനെക്കുറിച്ച് ഒരു പഠനം നടത്ത്, നിങ്ങളുടെ പാർട്ട്ണർമാരെ കുറിച്ച് ഒരു പഠനം നടത്ത്. നിങ്ങൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ സാധാരണ അവിടെ വിൽക്കുന്ന പോലെ തന്നെയാണോ, എന്തെങ്കിലും പുതുമ നിങ്ങളുടെ ഷോപ്പിനുണ്ടോ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും പുതുമുണ്ടോ, അപ്പുറത്തുള്ള കടയെന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത്, അവിടെ അഹമ്മദി ബുഖാരി ഇവിടെ അഹമ്മദി ബുഖാരി, അവിടെ ബ്രോസ്റ്റ് ഇവിടെയും ബ്രോസ്റ്റ്, അവിടെ ഷവായ ഇവിടെയും ഷവായ, എന്ത് കാര്യമുണ്ട്? നിങ്ങളുടെ ഷോപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? ഫുഡാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊണ്ട് നടക്കാൻ വയ്യ. കോട്ടക്കലൊക്കെ ബതിയപ്പോൾ അടുത്ത് കിട്ടിയത് 400 ചില്ലാനം ഹോട്ടലുകളായിട്ടുണ്ട്. ഞെട്ടിപ്പോളില്ലേ? കോട്ടക്കൽ എന്നൊരു പട്ടണത്തിൽ 2 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ 400 ചില്ലറ ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഓൾമോസ്റ്റ് ഹോട്ടലിൽ നല്ല ബിസിനസ് ഉണ്ട്. കാരണം ഒന്നിനും മെച്ചമായിട്ട് മത്സരിച്ച് തുടങ്ങുക. പക്ഷേ പൂട്ടുന്നത് ഒരുപാടുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രാമത്തിലോ നാട്ടിലോ നിങ്ങളൊരു ബിസിനസ് എന്തുമാകട്ടെ, അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണ്, അവരെങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്, ആ ബിസിനസ് എന്തുകൊണ്ട് വളർന്നു, ഈ ബിസിനസ് എന്തുകൊണ്ട് പൂട്ടി, സമാനമായ ബിസിനസ് അവിടെ എവിടെയാണ് നടക്കുന്നത്, നമ്മുടെ റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, നമുക്ക് എത്ര ലേബർ വേണം, ഈ ലേബർ എത്രയാണ് ശമ്പളം, ഈ ലേബറാണ് പോയാൽ വേറെ ഉടനെ ലേബർ കിട്ടും, സ്ഥിരമായി നമുക്കുള്ള മെറ്റീരിയൽ എവിടുന്ന് കിട്ടും, നമ്മുടെ ഐറ്റംസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബിസിനസ് എത്ര കൊല്ലം കൊണ്ട് ബ്രേക്ക് ഈവൺ ആവും, എപ്പോഴാണ് ഇത് ലാഭത്തിലാവുക, എന്താ ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, ഇനിയെങ്കിലും നിങ്ങൾ കണ്ണുമടച്ച് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇത്തരക്കാരുമായിട്ട് പരിചയസമ്പന്നരുമായിട്ട് നിങ്ങളുടെ ആ ഐഡിയ എന്താണെന്നൊന്ന് ചർച്ച ചെയ്ത് പ്രൊഫഷണലായ കൺസൾട്ടൻസിൻ്റെ ആൾക്കാരെടുത്ത് പോയിട്ട് പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളും കൂടെ നിന്ന് അതിൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ആ ബിസിനസ് 1-2 കൊല്ലം നഷ്ടമാണെങ്കിലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോയാൽ വലിയ സങ്കടം നമുക്ക് വരില്ല. ലാഭം നഷ്ടം ഒരു ബിസിനസ്സിന് തുല്യമാണ്, എന്നാൽ ഒരു സങ്കടം വരില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു എന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്. പറ്റുമെങ്കിൽ ഇത് മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പ്രവാസികൾ പറഞ്ഞു, എന്താ വീഡിയോ വരുന്നില്ലല്ലോ, വീഡിയോ വരുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ബെൽ ബട്ടൺ അടിച്ചിട്ടില്ല, ഞാനത് പറയാറില്ല. ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ അങ്ങനെ ചെയ്തേക്ക്. ഓക്കെ, സി യു.